സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ അപാരമായ കണ്ടെത്തലുകളും മറ്റൊന്നുമല്ല. പക്ഷേ അതേസമയം തിരക്കഥയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുള്ള ശ്രമം നടത്തുന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ജനഗണമന എന്ന് പറഞ്ഞ നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച ഒരു ഗംഭീര സിനിമ ആയിരുന്നു. പൃഥ്വിരാജ് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഒപ്പം തന്നെ അഭിനയിച്ച സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു നടനാണ്. ഈ രണ്ടുപേരെ എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും ആ സിനിമയിൽ പോലീസുകാരാണ്. പക്ഷേ നമുക്ക് അവസാനം വരെ നമുക്ക് കാണിച്ചു തരുന്നത് പൃഥ്വിരാജിന്റെ വേഷം കൈകളും കൊണ്ടും കാലു കൊണ്ടും അത്ര വയ്യാത്ത ഒരു മനുഷ്യനായിട്ടാണ്. അദ്ദേഹം ഒരു കോട്ട കെട്ടിട്ട് ഒരു കോടതിയിൽ നിന്ന് ഒരു കൊലപാതക കേസ്, ഒരു ബലാത്സംഗ കേസ് കൃത്യമായിട്ട് വാദിക്കുകയാണ്. വാദിച്ച അവസാനം അദ്ദേഹം തന്നെയാണ് ജയിക്കുന്നത്. പക്ഷേ ഈ സിനിമ അവസാനം വരെ കണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ആ ഒരു തിരക്കഥ ഒരു പ്രത്യേക മാജിക്ക് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഒരു സിനിമയുടെ അവസാനം വരെ നമുക്ക് ആരോടൊപ്പം നിൽക്കണം എന്ന് പറയുന്ന ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഒന്ന്, നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഡി സി പി അരവിന്ദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് ഒരു കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് വക്കീലായിട്ടാണ്, പുതിയ വക്കീലാണ്. അങ്ങനെ ആ കേസ് വാദിച്ച് ഒരു എൻഡിലേക്ക് എത്തുന്ന സമയത്താണ് കേസ് മുഴുവൻ പ്രശ്നങ്ങളും മുഴുവൻ എത്തുന്നത്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ചെയ്ത ആ ഒരു പോലീസ് വേഷത്തിലേക്കാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോഴും നമ്മുടെ മുമ്പിലേക്ക്, കാണുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഉണ്ടാകുന്ന ഒരു വലിയ കൺഫ്യൂഷൻ, നമ്മൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടനൊപ്പം നിൽക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് അഭിനയിച്ച ആ ഒരു നടനൊപ്പം നിൽക്കണോ എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇതേപോലൊരു പുതിയ സിനിമ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഗരുഡ എന്ന് പറയുന്ന സിനിമയായിരുന്നു. നിങ്ങൾ കണ്ടിരിക്കും ആ ഒരു സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ്. ഈ സിനിമയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഭയങ്കര കൺഫ്യൂഷനിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു തിരക്കഥ. ഒന്ന്, നമ്മൾ പോലീസ് വേഷം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എത്രയോ കാലമായിട്ട് പോലീസ് വേഷം തന്നെ ചെയ്ത് അത് തന്നെ സ്വഭാവമായി പോയെന്നൊക്കെ നമുക്ക് വളരെയധികം സംശയമൊക്കെ ഉണ്ടായി പോകുന്ന നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനാണ്. ഒപ്പം തന്നെ ഇതിന്റെ എതിരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വേറെ നടൻ കൂടിയില്ലാത്ത ബിജു മേനോൻ ചെയ്യുന്ന ഒരു അധ്യാപകന്റെ വേഷമാണ്. ഈ രണ്ടുപേരും നമുക്ക് കൃത്യമായിട്ടും ഇതിലെ ആരെങ്കിലും ഒരാളായിരിക്കും പ്രശ്നക്കാർ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാവും. കാരണം വേറെ ആരെയൊന്നും അതിലൊരു പ്രശ്നക്കാരെന്ന രീതിയിൽ അവിടെ അവതരിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ സംശയത്തിന് നിഴലിൽ പോലും വേറൊരാൾ പോലും വരുന്നില്ല എന്നുള്ളതാണ് കഥ. കൃത്യമായിട്ടും ഇവരെ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം മിക്കവാറും ബിജു മേനോൻ ചെയ്യുന്ന ഒരു അധ്യാപകന്റെ വേഷക്കാരൻ തന്നെയായിരിക്കും അതിലത്തെ പ്രശ്നക്കാരെന്ന്. പക്ഷേ അവസാന നിമിഷം വരെ നമുക്ക് ആരോടൊപ്പം നിൽക്കണം എന്ന് പറയുന്ന ഭയങ്കര കൺഫ്യൂഷനിലേക്ക് എത്തിപ്പെടും. കാരണം പോലീസ് വേഷം ചെയ്ത ആ ഒരു മനുഷ്യൻ ഇടയ്ക്കെല്ലാം തകർന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. അതില് അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായനായി പോയി അവസാനം മദ്യത്തിന് മയക്കുമരുന്ന കടിമയായി പോകുന്നു എന്നൊക്കെ കാണുന്ന കാഴ്ചക്കാരില് ഒരുപാട് സംശയം ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു കഥാപാത്രം. ഒപ്പം തന്നെ ബിജു മേനോൻ അതില് ഉയർന്നു ആദ്യം തുടക്കത്തിൽ തകരുകയാണെങ്കിലും ഒരു വലിയ കൊലപാതക കേസിൽ സംശയത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട് നമുക്ക് അത് തന്നെയാണ് തോന്നുക, അയാൾ സംശയത്തിന്റെ പേരിൽ തന്നെയാണ് പിടിക്കപ്പെട്ടതെന്ന് തന്നെ നമുക്ക് തോന്നുക. അങ്ങനെ പിടിക്കപ്പെട്ട് അവസാനം അതിൽ നിന്ന് ഉയർന്നു വന്ന അയാളല്ല എന്ന് എല്ലാവരും ബോധ്യപ്പെടുന്ന ഒരു നിമിഷത്തിലാണ് അത് വിജയമേ എന്ന് പറയുന്ന ആ മനുഷ്യൻ തന്നെയാണ് അതിലെ ഏറ്റവും വലിയ കൾപ്പിറ്റ് എന്ന് നമ്മളെ ബോധ്യപ്പെടുന്ന രീതിയിൽ ആ സിനിമയുടെ തിരക്കഥ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ അപ്പോഴും നമ്മുടെ മുമ്പിൽ അതിൻ്റെ എൻഡിങ്ങിൽ ഒരു സെക്കൻഡ് സിനിമ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് ആ സിനിമ അവസാനിപ്പിക്കുന്നത് കേട്ടോ. അത് വേറെ കാര്യം. എന്തായാലും ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത് നമുക്ക് സുരേഷ് ഗോപി ചെയ്ത ആ ഒരു വേഷത്തിനൊപ്പം നിൽക്കണോ അതോ ബിജു മേനോൻ ചെയ്ത ആ ഒരു വേഷത്തിനൊപ്പം നിൽക്കണോ. ഭയങ്കര കൺഫ്യൂഷനിലേക്ക് കാഴ്ചക്കാരെ കൊണ്ടുപോകുന്ന രണ്ട് സിനിമകളാണ് ഇത് രണ്ടും. ഈ രണ്ട് സിനിമകൾ മാത്രമല്ല കേട്ടോ, ഇതൊരു പർപ്പസിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആകുമെന്ന്, ആരോടൊപ്പം നിൽക്കണമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്ത വില കഥാപാത്രങ്ങളും വില സിനിമകളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.